വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് വടക്കാഞ്ചേരി ബസ് അപകടത്തിൽ മരിച്ച നടുത്തറ മൈനർ റോഡിൽ രോഹിത് രാജിന് നാടിന്റെ അന്ത്യാഞ്ജലി കോയമ്പത്തൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ രോഹിത് പൂജ അവധിക്കഴിഞ്ഞ ജോലിസ്ഥലത്തേക്ക് മടങ്ങുമ്പോഴാണ് മരണം തട്ടിയെടുത്തത് മികച്ച ബാസ്ക്കറ്റ്ബോൾ താരവും ഗോൾഫ് താരവുമായിരുന്നു രോഹിത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ സങ്കടം അണപൊട്ടിയൊഴുകി അച്ഛൻ രവിയും അമ്മ ലതികയും സഹോദരി ലക്ഷ്മിയും വാവിട്ട് കരയുന്നത് കണ്ട് കൂടെ നിന്നവരുടെ കണ്ണുകളും ഈറൻ മികച്ച മികച്ച താരമാകണമെന്ന മോഹം ബാക്കി വെച്ചാണ് രോഹിത് മടങ്ങിയത് മകൻ ധരിച്ചിരുന്ന ജേഴ്സി നെഞ്ചോട് ചേർത്തു പിടിച്ചായിരുന്നു അമ്മ ലതിക മകനെ യാത്രയാക്കിയത് ലക്ഷ്മിക്ക് രോഹിത് സഹോദരൻ എന്നതിലേറെ കൂട്ടുകാരനായിരുന്നു ഇരിങ്ങാലക്കൂടെ സെന്റ് ജോസഫ് കോളേജിലെ എട്ടിന് തുടങ്ങുന്ന ബാസ്കറ്റ്ബോൾ സംസ്ഥാന സെലക്ഷൻ ക്യാമ്പിൽ അരുജിത്തി ലക്ഷ്മിക്ക് വിജയാശംസകൾ നേർന്ന് കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടതായിരുന്നു രോഹിത് അപകടത്തിൽപ്പെട്ട കെ എസ് ആർ ടി ബസിലെ യാത്രക്കാരനായിരുന്നു രോഹിത് ഇരുപത്തിനാലുകാരന് രോഹിത് തിരുവനന്തപുരം പുരമാർ റിവാനിയസ് കോളേജിന്റെയും നൈപുണ്യ കോളേജിന്റെയും ബാസ്കറ്റ്ബോൾ ടീമിൽ ഉൾപ്പെട്ടിരുന്നു മാസങ്ങൾക്ക് മുൻപാണ് രോഹിത്തിന് കോയമ്പത്തൂരിൽ ജോലി ലഭിച്ചത് പൂജാവധിക്ക് ശേഷം തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാനുള്ള യാത്രയിലായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി